മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥനയോടെയാണ് ഓരോ വിശ്വാസിയും പുണ്യ റംസാൻ മാസത്തിലെ ഓരോ നോമ്പുകളും ആചരിക്കുന്നത്. ഇത്തവണ ഷാർജയിൽ ഏറ്റവും വലിയ ഇഫ്താർ ടെന്റ് നബ്ബയിൽ ഒരുങ്ങിയിരിക്കുന്നു. 1200 പേരോളം ഇവിടെ അകത്തിരിക്കുന്നുണ്ട്. 300 പേർക്ക് പാർസലായിട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് നമുക്ക് ഫുഡ് എത്തുന്നില്ല. 2500 പേരെ കപ്പാസിറ്റി ഇവിടെയുണ്ട്. അത്രയും പേര് വരുന്നുണ്ട്. 1000 പേര് തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻ ഓൾ ഓവർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദേ ആർ മേക്കിംഗ് ക്യാമ്പ് ലൈക്ക് ദിസ് ടു ഗിവ് ദ ഫുഡ് ടു ഓൾ ദ പീപ്പിൾ ജസ്റ്റ് ഫോർ സൈം പീപ്പിൾ. ഗ്രീൻ വിംഗ് ഷാർജയുടെ 75 ആളുകളുടെ പരിശ്രമ ഫലമാണ് ഇതിന്റെ പിന്നിൽ. ഷെയ്ഖ് സുൽത്താൻ, ഷെയ്ഖ് ഖലീഫ, ലേബർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, റെഡ് ക്രസന്റ്, ഷാർജ പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഇത് യാഥാർത്ഥ്യമായത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് തുടങ്ങി ഷാർജയിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നാണ് നോമ്പു തുറക്കി ആളുകൾ നബ്ബയിലെത്തുന്നത്. 30 ദിവസത്തേക്ക് 1500 പേർക്കുള്ള ഇഫ്താർ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. അതിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈനംദിനം ഇതിൽ കൂടുതൽ ആൾക്കാർ വന്ന് പുറത്തിരിച്ചു പോകുന്ന ഗതിയാണ് ഇപ്പോൾ ഉള്ളത്. ജോലി കഴിഞ്ഞെത്തുന്ന തൊഴിലാളികൾക്ക് ഇത് ഏറെ സഹായകരമാണ്. മാസ്ക് ധരിച്ചും കഴിയുന്നത്ര അകലം പാലിച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസികളും ഇവിടെ നോമ്പ് തുറക്കെത്തുന്നത്. നോമ്പ് തുറക്കുമ്പോൾ നോമ്പെടുത്ത ഒരാളെ കൂടെ നോമ്പ് തുറക്കാൻ സാധിച്ചാൽ അത് വലിയ പുണ്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അത് നെഞ്ചോട് ചേർക്കുകയാണ് ഷാർജ ഗ്രീൻ വിംഗ് പ്രവർത്തകർ. ഷാർജയിൽ നിന്നും ജോബി വാഴപ്പള്ളി, മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ.